കേട്ടോ. ഇന്ന് നമ്മൾ എങ്ങനെ ഏറ്റവും പെട്ടെന്ന് ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യമാണ് ഹാൻഡ് വാഷ്. നമ്മുടെ ഇതിപ്പോൾ ഉള്ളത് ഒരു 10 രൂപയുടെ സോപ്പാണ്. കുറച്ച് വലിയ സൈസ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഫേവറേറ്റ് എടുത്താൽ മതി. ഇതും വെച്ചാണ് നമ്മളിപ്പോൾ ഹാൻഡ് വാഷ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സോപ്പൊന്ന് നമ്മൾക്ക് നല്ലോണം ഒന്ന് പൊട്ടിച്ചിട്ട് ചരണ്ടി എടുക്കണം. ഇതുവരെ ഞാൻ ഈ സോപ്പ് ചരണ്ടാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ ഈ വെജിറ്റബിൾ കട്ടറും വെച്ചാണ്. ഇത് വീട്ടിൽ അധികം ഉപയോഗിക്കാത്ത വെജിറ്റബിൾ കട്ടറാണ്. ഈ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉപയോഗിക്കാത്ത കട്ടറാണെങ്കിൽ നല്ലതായിരിക്കും. എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉപയോഗിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇത് നോക്കി നല്ലോണം പൊടി പൊടിയായിട്ട് ഇതേ വന്നേക്കണം. നോക്കിയണ്ട, ഇതേ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചുണ്ട് കണ്ടാ. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം ജസ്റ്റ് നല്ലോണം ചൂടാക്കാൻ വയ്ക്കാം. ഇതുവരെ നമ്മുടെ വെള്ളം നല്ലോണം ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീഡിയം ഫ്ലെയിമിലിടാം. ഇനി നമുക്ക് നമ്മുടെ ചെണ്ട വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ അതിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതുവരെ നല്ലോണം ഒന്ന് അലിഞ്ഞു വന്നുണ്ട് നമ്മുടെ സോപ്പ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം ഒരു മൂടിയെടുത്ത് ഇങ്ങനെ മൂടാം. ഒരു 10 മണിക്കൂർ ഇങ്ങനെ മൂടി തന്നെ ഇരിക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഇത് കറക്റ്റ് 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുവാണ് കണ്ടോ, ഇത് നല്ലൊരു ജെല്ലി വരുമ്പോഴത്തേനും ഇങ്ങനെ ഇരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് നല്ലോണം ഇളക്കി കൊടുക്കാം. കട്ടിയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമുക്കിത് നന്നായിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. പതം തുടങ്ങിയുണ്ട്. ഇതൊരു ഹാൻഡ് വാഷിന്റെ ബോട്ടിലാണ്. ഈ ബോട്ടിലേക്ക് നമ്മള് സ്പൂണും വെച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളുണ്ടാക്കിയ ഹാൻഡ് വാഷ്. ഇത് നമ്മളിത് നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടയ്ക്കാം. ഈ ഒരു ഹാൻഡ് വാഷ് ബോട്ടിൽ നമുക്ക് നമ്മൾ അത്യാവശ്യം നിറച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഹാൻഡ് വാഷ് കുറച്ചും കൂടി ഇരിപ്പുണ്ട്. ദയവേത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. ഈ ബാക്കി വരുന്ന ഹാൻഡ് വാഷൊക്കെ നമുക്കൊരു ബോട്ടിലിൽ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. നമുക്കൊന്ന് ഹാൻഡ് വാഷ് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. Polisa